നമസ്കാരം വെൽത്തി ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ ഐ സി ഐ പി ഒയുടെ പ്രാരംഭ നടപടികൾ മാർക്കറ്റിൽ ആരംഭിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ എൽ ഐ സി എന്ന കമ്പനിയുടെ മാർക്കറ്റിൽ ലിസ്റ്റഡായ രണ്ട് സബ്സിഡറി കമ്പനികളുടെ ഹൗസിംഗ് ലോൺ ബിസിനസ് ഉടൻ തന്നെ നിർത്തിവെക്കണം എന്നുള്ളൊരു റെഗുലേറ്ററി റിക്വയർമെൻറ്റും ഇന്ന് നമ്മൾക്ക് മാർക്കറ്റിൽ കാണാൻ സാധിച്ചു ഇതിൻ്റെ ഫലമായി രണ്ട് സ്റ്റോക്കുകളിൽ ഇന്ന് നമ്മൾക്ക് വളരെ വലിയ വീക്ക്നെസ് ആണ് കാണാൻ സാധിച്ചത് ഇന്നത്തെ വീഡിയോയിൽ ഈ രണ്ട് സ്റ്റോക്കുകളെക്കുറിച്ചും എൽ ഐ സിയുമായി ബന്ധപ്പെട്ട ഈ റീസൻറ്റ് അപ്ഡേറ്റിനെക്കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യുന്നത് ഡീറ്റെയിൽഡ് വീഡിയോ അനാലിസിസിലേക്ക് കടക്കുന്നതിന് മുൻപ് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൻ്റെ സൈഡിൽ നിന്നും വിവിധ ട്രേഡ് ഇൻസൈറ്റ്സ് മാർക്കറ്റ് അപ്ഡേറ്റ് എന്നിവ ലഭിക്കുന്നതിന് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് റീസൻറ്റ് ന്യൂസ് അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ എൽ ഐ സി എന്ന കമ്പനി മാർക്കറ്റിൽ ലിസ്റ്റഡ് ആകുന്നതോടുകൂടി എൽ ഐ സി എന്ന കമ്പനിയുടെ സബ്സിഡറി കമ്പനിയായ ഐ ഡി ബി ഐ ബാങ്ക് എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡ് എന്നീ രണ്ട് കമ്പനികളിൽ ഏതെങ്കിലും ഒരു കമ്പനിക്ക് അവരുടെ ഹോം ലോൺ ബിസിനസ് നിർത്തിവെയ്ക്കേണ്ടതായിട്ട് വരും ആർ ബി ഐയുടെ റെഗുലേറ്ററി റിക്വയർമെൻ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഐ ഡി ബി ഐ ബാങ്ക് അല്ലെങ്കിൽ എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡ് എന്നീ കമ്പനികളിൽ ഏതെങ്കിലും ഒരു കമ്പനി വരുന്ന ഇരുപത് മാസത്തിനുള്ളിൽ അവരുടെ ഹോം ലോൺ ബിസിനസ് നിർത്തണം എന്നുള്ള ഒരു റെഗുലേറ്ററി ആണ് ഇന്ന് നമ്മൾക്ക് കാണാൻ സാധിച്ചത് എൽ ഐ സി എന്ന കമ്പനിക്ക് ആൾറെഡി ഇതിനെക്കുറിച്ച് മുമ്പ് തന്നെ ഇൻഫർമേഷൻ ലഭിച്ചിരുന്നു അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ ഐ ഡി ബി ഐ ബാങ്ക് എന്ന കമ്പനിയുടെ മേജർ സ്റ്റേക്കുകൾ ഐ മേജർ സ്റ്റേക്കുകൾ അക്വിസിഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ എൽ ഐ സിക്ക് വരുന്ന അഞ്ച് വർഷത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഹോം ലോൺ ബിസിനസ് നിർത്തിവെക്കണം എന്നുള്ള ഇൻസ്ട്രക്ഷൻ ലഭിച്ചിരുന്നു അതിനുശേഷം ഇന്ന് എൽ ഐ സി എന്ന കമ്പനിയുടെ ഡി ആർ എച്ച് പി അതായത് ഐ പി ഐക്ക് മുന്നിലുള്ള ഡി ആർ എച്ച് പി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ പറയുന്നത് ഈ രണ്ട് കമ്പനികളിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഹോം ലോൺ ബിസിനസ് നിർത്തുകയാണെങ്കിൽ അത് ഈ കമ്പനിയുടെ പ്രവർത്തനത്തെയും ക്യാഷ് ഫ്ലോയിനേയും നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ളതാണ് ഐ ഡി ബി ഐ ബാങ്കിൽ എൽ ഐ സിക്ക് ഏകദേശം അൻപത്തൊന്ന് ശതമാനത്തോളം സ്റ്റേക്ക് ഹോൾഡിങ്ങും എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ എൽ ഐ സിക്ക് ഏകദേശം നാൽപ്പത്തഞ്ച് പോയിൻറ്റ് രണ്ട് നാല് ശതമാനം സ്റ്റേക്ക് ഹോൾഡിങ്ങുമാണ് ഉള്ളത് ഇവിടെ ഈ രണ്ട് കമ്പനികളിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഹൗസിംഗ് ലോൺ ബിസിനസ് നിർത്തണം എന്ന് പറയുന്നതിൻ്റെ പിന്നിലെ പ്രധാന കാരണം ആർ ബി ഐയുടെ ഒരു നോമാണ് അതായത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിൽപ്പെട്ട കമ്പനിയുടെ രണ്ട് എൻറ്റിറ്റീസ് ഒരേ ബിസിനസ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നോമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ രണ്ട് കമ്പനികളെ സംബന്ധിച്ചിടത്തോളവും ഹോം ലോൺ ബിസിനസ് വളരെ ക്രൂഷ്യലാണ് കാരണം ഐ ഡി ബി ഐ ബാങ്കിൻ്റെ ടോട്ടൽ റവന്യൂ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ഏകദേശം ഇരുപത്തഞ്ച് ശതമാനത്തോളം റവന്യൂ വരുന്നത് ഹോം ലോൺ ബിസിനസ്സിൽ നിന്നാണ് കമ്പനിയുടെ ഹോം ലോൺ പോർട്ട്ഫോളിയോ നോക്കുകയാണെങ്കിൽ നാൽപ്പത്തയ്യായിരത്തി അറുന്നൂറ്റി പതിനേഴ് കോടി രൂപയുടെ ഹോം ലോൺ പോർട്ട്ഫോളിയോയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ കോർ അല്ലെങ്കിൽ സോൾ ബിസിനസ് തന്നെ ഹോം ലോൺ ബിസിനസ്സാണ് രണ്ട് പോയിൻറ്റ് നാല് മൂന്ന് ട്രില്ല്യൻ്റെ ഹോം ലോൺ ബിസിനസ്സാണ് ഇവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഈ രണ്ട് കമ്പനികളെ സംബന്ധിച്ചിടത്തോളവും ഹോം ലോൺ ബിസിനസ് വളരെ ക്രൂഷ്യലാണ് ഇവിടെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഹോം ലോൺ ബിസിനസ് നിർത്തുകയാണെങ്കിൽ അത് ആ കമ്പനിയുടെ പ്രവർത്തനത്തെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും സ്റ്റേക്ക് ഹോൾഡിംഗ് പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് എൽ ഐ സിയിൽ ഏകദേശം നാൽപ്പത്തഞ്ച് പോയിൻറ്റ് രണ്ട് നാല് ശതമാനത്തോളം സ്റ്റേക്ക് ഹോൾഡിംഗ് ആണുള്ളത് ഇതുകൂടാതെ ഈ കമ്പനിയിൽ റീസെൻ്റ്ലി പ്രൊമോട്ടേഴ്സും അവരുടെ സ്റ്റേക്ക് റീസെൻ്റ്ലി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഇരുപത്തി നാല് പോയിൻറ്റ് പൂജ്യം ഏഴ് ശതമാനത്തിൽ നിന്നും ഇരുപത്തി മൂന്ന് പോയിൻറ്റ് നാല് ആറ് ശതമാനം എന്ന ലെവലിലേക്ക് കുറച്ചിരുന്നു ഐ ഡി ബി ഐ ബാങ്കിൽ എൽ ഐ സിക്ക് ഏകദേശം നാൽപ്പത്തൊമ്പത് ശതമാനത്തോളം സ്റ്റേക്ക് ഹോൾഡിംഗ് ആണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ ഈ രണ്ട് സ്റ്റോക്കുകളിലും ഇന്നത്തെ ദിവസം നമ്മൾക്ക് വളരെ വലിയ വീക്ക്നെസ് കാണാൻ സാധിച്ചു ഐ ഡി ബി ഐ എന്ന സ്റ്റോക്ക് ഏകദേശം അഞ്ച് ശതമാനമാണ് ആയത് അതേസമയം എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ എട്ട് പോയിൻറ്റ് നാല് ഏഴ് ശതമാനം കറക്ഷൻ കാണാൻ സാധിച്ചു എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് കഴിഞ്ഞ കുറേ ദിവസമായി ബിയറിഷ് ട്രെൻഡിലാണ് ട്രേഡ് ചെയ്യുന്നത് ഈ സ്റ്റോക്ക് മുന്നൂറ്റി രൂപ എന്ന സ്റ്റോക്കിൻ്റെ ക്രൂഷ്യൽ സപ്പോർട്ട് ും എത്തിയതായിട്ട് കാണാൻ സാധിക്കും രൂപ എന്ന സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് വീണ്ടും മുന്നൂറ്റി ഇരുപത് രൂപ എന്ന സപ്പോർട്ട് സോണിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൻ്റെ ആർ എസ് ഐ നോക്കുകയാണെങ്കിൽ ആർ എസ് ഐ ഫിയർ സോൺ അല്ലെങ്കിൽ ഇരുപത്തഞ്ചിന് എന്ന ലെവലിനും താഴെ എത്തിയതായിട്ട് കാണാൻ സാധിക്കും അതുകൊണ്ട് ഈ രണ്ട് സ്റ്റോക്കുകളിലും അതായത് ഈ ഇതിൽ ഏത് കമ്പനിയുടേതാണ് ഹൗസിംഗ് ഫിനാൻസ് ബിസിനസ് നിർത്തുന്നത് എന്നുള്ള ക്ലാരിഫിക്കേഷൻ വരുന്നതുവരെ ഇൻവെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടി ഈ രണ്ട് സ്റ്റോക്കുകളെയും അവോയ്ഡ് ചെയ്യാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്